بسم الله والحمد لله صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين أما بعد أتو ما ذرا مغلا سادات مغلا بهمان مغلا പണ്ഡിതൻ മാരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ നമ്മുടെ വഴിവിളക്കുകളായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും മുഖദ്ദസ്സുള്ളാഹു സുബ്ഹാനഹു ഉറൂസ് പരിപാടിയുടെ രണ്ടാം ദിനം വളരെ പ്രഗത്ഭമായ ഒരു പ്രഭാഷണവും മദ്ഹ് ഗീതങ്ങളും കേൾക്കാൻ കാത്തിരിക്കുകയാണ് നാം. അതിനിടയിൽ ഇവിടെ എത്തിയ അതിഥികൾ ആ മഹാനവർഗന്മാരെ ഓർക്കുകയും അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യുന്നതിന് ഈ വേദി ഉപയോഗപ്പെടുത്തിയത് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബറക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളും മാസങ്ങളുമായി ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, പല പ്രശ്നങ്ങളിലും ഉത്കണ്ഠ ഭരിതരും ആശങ്കയുള്ളവരുമാണ് എന്ന് സമകാലിക വാർത്തകളിൽ നാം കാണും. പ്രധാനമായി വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട ത്വലാഖ് പ്രശ്നം, അത് സുപ്രീംകോടതി വരെ ചർച്ച ചെയ്യുകയും പാർലമെന്റ് ബില്ല് പാസാക്കാൻ തീരുമാനിച്ച് ഒരു സഭയിൽ അത് പാസ്സാകുകയും മറ്റൊരു സഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ അങ്ങനെ നിലനിൽക്കുകയുമാണ്. ഈ സമയത്ത് ഞാനത് പറയാൻ കാരണം, ശരീഅത്ത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ വളരെ പ്രമാദമായ 3-4 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം എന്താണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ശരീഅത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് അനുവർത്തിക്കേണ്ട നയങ്ങൾ എന്ന വിഷയത്തിൽ റയീസുൽ മഹഖുത്തീൻ കണ്ണിയത്ത് ഉസ്താദ് അവർകളും ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ നയവശങ്ങൾ മനസ്സിലാക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വളരെ സജീവമായി മുന്നിൽ നിന്നിരുന്നത് നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർകളാണ് എന്ന് കഴിഞ്ഞ ദശകങ്ങളിലെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഗ്രന്ഥങ്ങളിൽ ശരീഅത്ത് നിയമങ്ങളെ കുറിച്ചുള്ള വളരെ ഗഹനമായി പഠിച്ചിട്ടുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് കാണാം. അത് വീണ്ടും വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ ഈ തലാഖ് വിഷയത്തിൽ മുസ്ലിം ബഹുജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് ഒരു ഭാഗത്തും, അതല്ല നാം എടുത്തു ചാടുന്നത് കൊണ്ടാണ് പ്രശ്നമുണ്ടാകുന്നത് എന്ന് മറ്റൊരു ഭാഗത്തുമെല്ലാം വരുമ്പോൾ അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേന്ദ്ര മുശാവറയിൽ നമ്മുടെ ഗുരുവര്യരായ കാന്തപുരം ഉസ്താദ് അവർകൾ മീഡിയയുടെ മുന്നിൽ പറയുകയുണ്ടായി. നൂറുൽ ഉലമ ഉസ്താദിന്റെയും താജുൽ ഉലമ അവർകളുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ നടന്നു വന്ന അതേ രീതിയിൽ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വേണ്ട സമയത്ത് ആവശ്യമാണെങ്കിൽ കോടതിയിലും ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അവിടെ പറഞ്ഞു. ഈ അവസരത്തിൽ അതുപോലുള്ള വിഷയങ്ങൾ ഗഹനമായി പഠിക്കുന്ന, വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ഇതര സമൂഹങ്ങളുമായി ഇടപെടുകയും അവരിൽ നിന്നുള്ള വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും
മുസ്ലിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല എന്ന സുതാര്യമായ ഭാവം അവരിലേക്ക് പഠിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് നൂറുൽ ഉലമ ഉസ്താദ് അവർകൾ കാണിച്ചു തന്ന വഴി പിന്തുടരാൻ നമ്മുടെ യുവ പണ്ഡിതന്മാർ മുന്നോട്ട് വരണമെന്ന് ഉസ്താദ് കൂടെ കൂടെ പറയാറുള്ള ഒരു കാര്യമാണ്. അതുപോലെ താജുൽ ഉലമ മഹാൻ അവരെ കുറിച്ച് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. ജാമിയ സയ്യിദിയുടെ തന്റെ ജീവിതകാലം മുഴുവനും നേതൃത്വം കൊടുത്ത മഹത്തായ നേതൃത്വമാണ് മഹാൻ അവരുടെ. ആദ്യമായി ഉള്ളാളത്ത് മഹാൻ അവർക്ക് ഷംസുൽ ഉലമ അവരുടെ അടുത്ത് നിന്ന് ഉള്ളാളത്തേക്ക് പോയി ദർസ് ആരംഭിച്ച വർഷം അവിടെ മഹാനവകൾ പഠിച്ച് പിറ്റേ വർഷം ബാഖിയാത്തിൽ ബിരുദത്തിനു പോയ ആദ്യകാല ശിഷ്യന്മാരിലും ഷംസുൽ ഉലമയുടെ പ്രധാന ശിഷ്യനുമായ ഒരു പണ്ഡിതൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ മരണപ്പെട്ടുപോയി, അല്ലാഹു പുറത്തോട് കൊടുക്കും. അദ്ദേഹം പറയാറുണ്ട്, ഉള്ളാള ഭാഗങ്ങളിൽ താജുൽ ഉലമ അവർകൾ നടത്തിയ ദഅവത്ത് അന്നവിടെ ഒന്നുമില്ലാത്ത ഒരു ചുറ്റുപാടിൽ വീടുകൾ തോറും അതുപോലെ നാടിലുമെല്ലാം ദീനിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് കൂടെ കൂടെ അദ്ദേഹം അനുസ്മരിക്കാറുണ്ടായിരുന്നു. ആ യാത്ര മഹാനവർകൾ പറയാറുള്ളത് പോലെ ഒരു കാല് കേരളത്തിലും ഒരു കാല് കർണാടകയിലും വെച്ചുകൊണ്ട് ആ വലിയ മഹത്തായ ആദർശ പടയോട്ടം അതിന്റെ ഫലം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും. ഇന്നിപ്പോൾ ഏത് വിഷയത്തിലുള്ള ഇതര വിഭാഗങ്ങളെ കുറിച്ച് ഗവൺമെന്റ് അധികൃതരൊക്കെ ആശങ്കയോടെ കാണുമ്പോഴും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അണികളെ അവരുടെ പണ്ഡിതന്മാരെ ഇവരെ കൊണ്ട് ശല്യമുണ്ടാവുകയില്ല, ഇവർ സമാധാന കാംക്ഷികളാണ്, അവർ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന വീക്ഷണം ഇവിടുത്തെ നിയമപാലകർക്കും അതുപോലെ പണ്ഡിതന്മാർക്കും എല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് താജുൽ ഉലമ അവർകളും നൂറുൽ ഉലമ ഉസ്താദ് അവർകളുമാണ്. ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ സുന്നി സമൂഹത്തിലും അല്പമൊക്കെ തീവ്രമായി ചിന്തിക്കുകയും കുറച്ചൊക്കെ വഴിവിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായാൽ നല്ലതല്ലേ എന്ന് ചില കോണുകളിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ വന്നപ്പോൾ വളരെ കർശനമായി നാം ഒരിക്കലും തീവ്രവാദത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല, തീവ്രവാദം ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ നാശമല്ലാതെ അവിടെ നന്മയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സയദിയുടെ ക്യാമ്പസിൽ തന്നെ ആലിമിങ്ങളെ വിളിച്ചു ചേർത്ത് തീവ്രവാദം വരാൻ സാധ്യതയുള്ള ഏത് നീക്കങ്ങളും നമുക്ക് പാടില്ല, അത് കായികമായാലും മറ്റ് സാമ്പത്തികമായാലും അതിലെല്ലാം വളരെ ശക്തമായി തന്നെ നാം മധ്യ നിലപാടെടുക്കുകയും സുതാര്യമായി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് അവർകൾ ഇവിടെ എല്ലാ ആളുകളെയും അന്ന് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് കൂലങ്കഷമായ ഈ ചുറ്റുപാടിൽ സുന്നി സമൂഹത്തിന് ഒരിക്കലും തന്നെ തല താഴ്ത്തിയിടേണ്ടി വരുന്നില്ല എന്നത് മഹാനവറുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളുടെ ഫലമാണ്. ഞാനിവിടെ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴികൾ അത് ഏറ്റവും പ്രധാനമായി പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സേവനത്തിന്റെയും വഴിയാണ്. താജുൽ ഉലമ ഉസ്താദ് അവർകളെ കുറിച്ച് പലപ്പോഴും ഷെയ്ഖുന തന്നെ പറയാറുണ്ടല്ലോ, എത്ര ഉന്നതന്മാരായ പണ്ഡിതന്മാരാണെങ്കിലും എത്ര ഉയരത്തിലുള്ള ആളാണെങ്കിലും അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും നിർദ്ദേശിക്കേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയമില്ലാത്ത കൃത്യമായ ഈമാനിന്റെ ജാജല്യം ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ ഉടമ, അതുകൊണ്ട് തന്നെ ആ ഒരു നേതൃത്വം നമുക്ക് കൈവിട്ടു പോയെങ്കിലും അവരുടെ ആത്മീയമായ ശിക്ഷണവും തർബിയത്തും മദദും നാം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ പ്രകാശങ്ങളിൽ അള്ളാഹു നമ്മെ ഇരു വീട്ടിലും ഉന്നതിയിലും ഐശ്വര്യത്തിലുമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്
وآخر دعوانا الحمد لله رب العالمين. السلام عليكم.